ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എൻ എൽ എഫിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോണത് 5 വയസ്സ് കഴിഞ്ഞിട്ടും ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ രാത്രി പോയി കിടക്കയിലൊക്കെ മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ചെറിയൊരു പരിഹാരം പറഞ്ഞു തരാനാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാട്ടോ പറഞ്ഞു തരുന്നത്. കാരണം എൻ്റെ മോള് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ അവൾക്ക് 5-6 വയസ്സായി. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അവൾ ഇതുപോലെ എന്നും രാത്രി കിടക്കയിൽ അങ്ങനെ മൂത്രം ഒഴിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്കതിൽ ഇത്ര ആയിട്ടും ഇപ്പോൾ 4 വയസ്സ് കഴിഞ്ഞിട്ടും അതിൽ മാറ്റം കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒന്നും മരുന്നുകളൊക്കെ കൊടുത്തു, ആ സമയത്ത് മാത്രം മാറ്റം വരും. വീണ്ടും ഇതേ ഒരു പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കൊരു ഡോക്ടറെ തന്നെയാണ് ഈ ഒരു നിർദ്ദേശിച്ചു തന്നത്. അതെന്ന് വെച്ചാൽ മെഡിസിനൊന്നുമല്ല, ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഒരു ചെറിയൊരു അവരെ മൈൻഡിന് അവർക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൊടുക്കണ ഒരു ചെറിയൊരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പോൾ അവൾക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ അവൾ ഒരു ദിവസം തന്നെ 2 പ്രാവശ്യമൊക്കെ എന്തായാലും മൂത്രം ചെയ്യുന്നു. ഇപ്പോൾ ഏതായാലും വല്ലപ്പോഴൊക്കെ ആയിട്ടുണ്ട്. വല്ലപ്പോഴ് പറഞ്ഞാൽ വെള്ളമൊക്കെ അധികം കുടിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ നന്നായിട്ട് മഴ പെയ്യുന്ന ടൈമിൽ, കാരണം തണുപ്പ് കൂടുമ്പോൾ ഏതായാലും നമുക്ക് വരുമല്ലോ. ഏതായാലും ഇപ്പോൾ ആ ഒരു ടൈമിലൊക്കെയാണ്. എന്നാലും ആദ്യത്തെ പോലെ ദിവസം ദിവസം ഉള്ള ഒരു ആ ഒരു ഇതിനൊക്കെ മാറിയിട്ടുണ്ട്. എന്നെപ്പോലെ ഈ ഒരു പ്രശ്നമുള്ള പല അമ്മമാരുണ്ടാവും. അവരുടെ കുഞ്ഞുങ്ങളൊക്കെ 5-4 വയസ്സ് കഴിഞ്ഞ ശേഷം ഇപ്പോഴും കിടക്കയിലൊക്കെ മൂത്രം ഒഴിക്കണ ഒരു രീതിയുള്ളത്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിട്ടുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോ ഒക്കെ എൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് അപ്പോൾ ലഭിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറച്ച് നേരത്തെ കിടത്തിറക്കുക. സപ്പോസ് ഒരു ഞാൻ ചെയ്തത് ഒരു 9 മണിക്കാണ്. കാരണം പിറ്റേന്ന് സ്കൂളൊക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് പെട്ടെന്ന് നേരത്തെ എണീക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 9 മണിക്ക് അവരെ ഉറക്കണം. ഇപ്പോൾ എൻ്റെ മോള് ആ സമയത്താണ് ഉറങ്ങിയിട്ടുള്ളത്. നിങ്ങളെ കുഞ്ഞിനൊക്കെ ഏ സമയത്താണ് ഉറക്കുന്നത്? ഒരു സമയത്തിൻ്റെ 1 മണിക്കൂർ മുമ്പേലും ഉറക്കുക. കാരണം ഒരു മണിക്കൂർ നമുക്ക് ശരിക്കും ഉറക്കം കിട്ടണില്ല കുട്ടികൾക്ക്, നമ്മളിങ്ങനെ ചെയ്യണതുകൊണ്ട്. അപ്പോൾ 1 മണിക്കൂറത്തെ ഉറക്കം എന്തായാലും മിസ്സായി പോവുകയാണ്. അതല്ല, ആ സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അവരുറങ്ങിട്ട് തന്നെ ഇത് ചെയ്ത് നോക്കുക. സാരില്ല, ഒരു 15 ദിവസമൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, പിന്നെ അത് ശരിയായിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു 9 മണിക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. 9 മണിക്ക് മോളുറക്കിയിരുന്നു, കുട്ടിനുറക്കിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് 9 മണിക്ക് ഉറക്കിയിട്ട് 9:15 അഥവാ 9:15 ആകുമ്പോൾ കുട്ടിനെ തട്ടി ഉണർത്തുക. നമ്മുടെ കൈ വെച്ചിട്ട് തട്ടി ഉണർത്തുക. തട്ടി ഉണർത്തിയിട്ട് അവർ ഉണരുന്നവരെ തട്ടിയിട്ട് വിളിക്കുക. ശേഷം അവരെ കൊണ്ട് തനിയെ അവരെ തനിയെ എണീറ്റിട്ട് ബാത്റൂമിലേക്ക് നടന്നു പോവുക. നടന്നു പോയിട്ട് മൂത്രിച്ച് വരാൻ വേണ്ടി പറയാം. ഒരിക്കലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യരുത്. എന്ന് വെച്ചാൽ അവരെടുത്തിട്ട് ഉറക്കം നിന്ന് നമ്മൾ ഉറക്കത്തോടെ നമ്മൾ ഏറ്റു കൊണ്ടുവരുമല്ലോ. എന്നാൽ അവരെടുത്തിട്ട് നമ്മൾ പോയി അവരെ ഒരിക്കലും ബാത്റൂമിൽ ചെന്നിട്ട് മൂത്രമൊഴിപ്പിക്കരുത്. അവരറിയണം അവരെണീക്കുന്നുണ്ടെന്ന്, അവരെന്നെ അറിയണം. എന്നിട്ട് പറയണം, അവരോട് പറയണം മൂത്രം ഒഴിച്ചിട്ട് വാ, ബാത്റൂമിൽ ചെന്നിട്ട് മൂത്രം ഒഴിച്ചിട്ട് വാ എന്ന് തന്നെ പറയണം. അഥവാ അവരിങ്ങനെ ആടി ഉറക്കിപ്പിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ നമ്മൾ വീട്ടിലോട് പോയി നോക്കുക. അവർക്കൊരു അഥവാ വികാണി പിടിക്കാന്നുള്ളൊരു ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ പോയി ഇങ്ങനെ നിൽക്കുക. ശേഷം അവർ മൂത്രം ഒഴിച്ച് വന്ന് വീണ്ടും കിടത്തുക. വീണ്ടും 15 മിനിറ്റ് കഴിഞ്ഞിട്ട് 9:30, കാരണം 9:15 നേരത്തെ വിളിച്ചത്, 9:30 വീണ്ടും അതുപോലെ തട്ടി വിളിക്കുക. തട്ടി വിളിച്ചിട്ട് വീണ്ടും അതേ പ്രോസസ്സ് ചെയ്യുക. അവർ തനിയെ പോയിട്ട് മൂത്രം ഒഴിച്ചിട്ട് വരാൻ പറയുക. വീണ്ടും അവരോട് ചെന്ന് കിടക്കാൻ വേണ്ടി പറയാം. ശേഷം ഒരു 9:30 വീണ്ടും 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അതേ പ്രോസസ്സ്, തട്ടി വിളിക്കുക, അവരോട് തനിയെ പോയി മൂത്രിക്കാൻ പറയുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. പിന്നെ ഒന്നും ചെയ്യണ്ട, പിന്നെ അവർ ഉറങ്ങിക്കോട്ടെ, പിന്നെ അവരുടെ ആവശ്യമായിട്ട് ഉറങ്ങിക്കോട്ടെ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഈ ഒരു 3 ടൈമിൽ നമ്മൾ വിളിച്ചുണർത്തുമല്ലോ. അപ്പോൾ അവർ പറയണം എനിക്ക് മൂത്രം ഒഴിക്കാനില്ല,
എനിക്ക് മൂത്രം കഴിക്കണ്ട എന്നൊക്കെ പറയാം ആണെങ്കിലും പോലും അവരെ അത് ചെയ്യിപ്പിക്കണം. ഒരു ബാത്റൂമിലെങ്കിലും ഒന്ന് കൊണ്ടുപോയി കൊണ്ട് വെക്കണം. അതെന്ന് വെച്ചാൽ അവർ നമുക്ക് അവർ മൂത്രയിപ്പിക്കണം എന്നല്ലാണ്ട് മെയിനായിട്ട് അവർക്ക് ആ ചിന്ത കൊടുക്കണം, എനിക്ക് മൂത്രയിക്കാണ്ടാണ്, മൂത്രയിക്കാൻ സമയത്ത് എണീക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി അവർക്ക് കൊടുക്കണം ചെയ്യണത്. അപ്പോൾ അവർ ഫസ്റ്റ് എണീക്കും, അപ്പോൾ കുറച്ച് മൂത്രയിക്കും, പിന്നെ അവരത് എനിക്കില്ല എനിക്ക് മൂത്രയിക്കണ്ടെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ചെയ്യിപ്പിക്കണം. ആ ഒരു മൂന്ന് പ്രാവശ്യം അതിന് എന്തായാലും നമ്മൾ ചെയ്യിപ്പിക്കണം. പിന്നെ പറയാനുള്ളത് നമ്മളിത് സ്റ്റാർട്ട് ചെയ്താന്ന് ചിലപ്പോൾ അവർ മൂത്രയച്ചെന്നൊക്കെ വരും, ഇതൊക്കെ ചെയ്തിട്ടും കാരണം അത്രയും പെട്ടെന്നൊന്നും ഇത് അവരെ മെൻറ്റിക്ക് എത്തണമല്ലോ. അവർ ചിലപ്പോൾ അന്ന് ഒഴിച്ചെന്നൊക്കെ വരും, അത് നമ്മൾ വലിയ കാര്യമൊക്കെ ഉണ്ട. നമ്മളിതിങ്ങനെ ഒരു മന്ത് ഒരു മാസത്തോടൊക്കെ ഒരു രീതി തുടർന്നുകൊണ്ടേയിരിക്കുക, എന്തായാലും മാറ്റം കാണും ഉറപ്പാണ്. പിന്നെ പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരു മാസമായിട്ട് ഒരു തീരെ നിന്നിട്ടില്ല, പക്ഷെ മാറ്റം ഉണ്ടാവും. ദിവസം മൂത്രയച്ചിരുന്ന കുട്ടി ഒന്നരാടം അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ വീണ്ടും പിറ്റത്തെ ആ മാസം കൂടി നമ്മൾ ഇതന്നെ തുടർന്നു കൊണ്ടിരിക്കുക, ഷുവറാണ് കംപ്ലീറ്റ് ആയിട്ട് അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് ഉപയോഗിച്ചിട്ട് ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ എന്തായാലും ഉപകാരം, ഇങ്ങനെ പോലുള്ള ഈ ഒരു അമ്മമാർക്കൊക്കെ എന്തായാലും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.